ആ നാട്ടുകാർ വളരെ നല്ലവരായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ഇന്റർവ്യൂ, പല വീഡിയോ, പല ലേഖനങ്ങൾ. ഇപ്പോൾ അപകടം പറ്റിയ പ്രദേശത്തെ ആളുകളെക്കുറിച്ച് ഒരാളും ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. 17 വർഷത്തിലധികം അവിടെ ആ വെള്ളാർമല സ്കൂളിൽ പ്രധാന അധ്യാപകനായി ജോലി ചെയ്ത ഒരു അധ്യാപകൻ മാഷ് ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പേര് ഉണ്ണിമാഷ് എന്ന് പറയും. അദ്ദേഹം പൊട്ടിക്കരയുന്ന ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ നാട് ഏറ്റവും നല്ല നാടാണെന്ന്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, ഇവിടെ വന്ന് ജോലി കിട്ടി, കുറെ കഴിഞ്ഞ് ട്രാൻസ്ഫർ കിട്ടി നാട്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ നാട്ടുകാർ വിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുകയാണ്. ഇവർ പറഞ്ഞു, മാഷെ പോവരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന്. അദ്ദേഹം പറയാണ്, ഞാൻ എത്ര ഇഷ്ടപ്പെട്ടു, എന്നെ എത്ര ഇഷ്ടപ്പെട്ടു, ഞാൻ ചിലപ്പോഴൊക്കെ സ്കൂളിലാണ് കിടന്നുറങ്ങിയിരുന്നത്, ഈ നാട്ടുകാരുടെ നടുവിലുള്ള സ്കൂളിൽ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ മാത്രമല്ല മറ്റു മാഷ്മാർ പലരും. എനിക്ക് കടയിൽ നിന്നൊരു ചായ കുടിക്കാൻ വയ്യ, എന്താണെന്നറിയാം, ചായ കുടിച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ പൈസ നാട്ടുകാർ ആരെങ്കിലും കൊടുക്കും. ഞാനിവിടെ വന്ന് ബസ്സിറങ്ങിയാൽ എനിക്ക് എൻ്റെ ബാഗും പിടിച്ച് വീട്ടിലേക്ക് പോകാൻ വയ്യ, കാരണം അത് വേറെ ആളുകൾ പിടിക്കും, പക്ഷേ ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറയും. ഇങ്ങനത്തെ ഒരു നല്ല നാട് നാട്ടുകാർ ആണ് അത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മാത്രമല്ല, അവിടെ ജോലി ചെയ്തിട്ടുള്ള, അവിടെ ജനിച്ചിട്ടുള്ള എത്രയോ ആളുകൾ പറയുന്നു. ഒരു സഹോദരി, മുസ്ലിമല്ലാത്ത ഒരു സഹോദരി, അവർ പറയുകയാണ്, ഞാൻ രക്ഷപ്പെട്ടത് ആ പള്ളിയുള്ളതുകൊണ്ടാണ്. രാത്രി 1:30 പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. ഈ സമയത്ത് ബാങ്കുണ്ടാവില്ലല്ലോ, എന്താണ് എന്ന് ശ്രദ്ധിച്ചപ്പോൾ കൂട്ട ബാങ്കാണ്. പിന്നെ വിളിച്ചു പറയുകയാണ്, ഉരുൾപൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് പോകണമെന്ന്. പുറത്തു നോക്കുമ്പോൾ ആളുകൾ ഓടുകയാണ്, കൂട്ടത്തിൽ അവരും ഓടി. ഓടിയെത്തിയത് പള്ളിയുടെ മുമ്പിലാണ്. അവർ പേടിച്ചു നിന്നു. ഞാൻ ഒരു മുസ്ലിമല്ല, ഒരു സ്ത്രീയും, എനിക്കിങ്ങോട്ട് കയറാൻ പറ്റുമോ? അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ആളുകൾ വിളിച്ചത്രേ, മോളെ പെങ്ങളെ ഇങ്ങോട്ട് വന്നുകൊള്ളൂ, ഇവിടെ നിൽക്കാമെന്ന്. അപ്പൊ അവർ പറയുന്നത്, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പുരയിടവും ഞങ്ങളുടെ അയൽവാസികളും ഒക്കെ ഇതിൽ ഒലിച്ചുപോയപ്പോഴും ഞാൻ രക്ഷപ്പെട്ടത് ഈ പള്ളി കൊണ്ടാണ് എന്ന്. ആ ആപത്തിൽ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ വോളണ്ടിയർ സർവീസ് നടത്തുന്ന ഒരു പെണ്ണ്, ഷാക്കിറ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവർ പറഞ്ഞത്, എല്ലാവരും പോയി, ഒരുപാട് സുഹൃത്തുക്കൾ പോയി, എന്ത് ചെയ്യാനാ, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ, മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും, ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുക, അതിനുവേണ്ടി വോളണ്ടിയറായിട്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ആ കുട്ടി ജോലി ചെയ്യുകയാണ്. എന്തെന്തെല്ലാം കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. അവിടെ ആദ്യമെത്തിയ കൂട്ടത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, റഹ്മത്തുള്ള സലാഹി, ചൂരൽമല സ്കൂളിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളെ കാണാതായതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ പ്രദേശത്തുകാരനായ ഒരു സുഹൃത്തുണ്ട്, അബ്ദുൽ ജലീൽ മദനി. അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. അദ്ദേഹം ആ നാട്ടിൻ്റെ നന്മയാണ് പറയുന്നത്. എല്ലാവരും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, മനുഷ്യരുടെ നന്മ മാത്രമല്ല, നിങ്ങൾ കണ്ടിരിക്കും ഒരു അമ്മയും കുഞ്ഞും ഒഴുകിപ്പോയി, എവിടെയോ വള്ളിയിലോ മരത്തിലോ പിടിച്ചു നിന്നു, കുറേ കഴിഞ്ഞെങ്ങനെയോ മണിക്കൂറുകൾ കഴിഞ്ഞ് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോൾ 3 ആനകൾ വന്നു അങ്ങോട്ട്. അതിൽ ഒരാന അവരുടെ അടുത്തേക്ക് വന്ന് അവിടെ നിന്നു. ഈ അമ്മ പറഞ്ഞത്രേ, ആന, ഇത് ഞാൻ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, ഇതെന്റെ മകളാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന്. ആ ആന കണ്ണുനീർ വാർത്തുകൊണ്ട് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ആളുകൾ വന്ന് ഇവിടെ രക്ഷപ്പെടുത്തുന്നവരെ അങ്ങനെ ഉണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ ഒരു പട്ടി അതിൻ്റെ യജമാനനെ കാണാഞ്ഞിട്ട് ഓടി നടക്കുന്നത്, മറവ് ചെയ്തിട്ടുള്ള കബറിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്. മൃഗങ്ങൾക്കും ഉണ്ടാകും ഇത്തരം നന്മകൾ, നല്ല ബോധങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.